ഹായ് ഹലോ നമസ്കാരം അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുമുള്ള പ്രോട്ടീൻ ഫിൽഡായ ഒരു കിച്ചടി കിച്ചടി എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ വിഭവമാണ് അതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കാണുന്നുണ്ട് എൻ്റേതായിട്ടുള്ള വേർഷനിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ചെറുപരിപ്പാണ് പയറിൻ്റെ പരിപ്പ് അത് ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പെന്ന് പറയുമ്പോൾ 250 ml കപ്പാണ് അതിന് ഒരു കപ്പ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ആദ്യം വറുത്തെടുക്കണം നമുക്ക് നല്ലപോലെ വറുക്കണ്ട ചെറുതായിട്ടൊന്ന് മണം വരണ വരെ മാത്രം വറുത്താൽ മതി ഇങ്ങനെ വറുക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചിലർക്ക് ഈ ചോറ് ഇങ്ങനെ ഒട്ടി പശ പോലെ ഇരിക്കുന്നത് ഇഷ്ടമാവില്ല ഇത് ആ പശ ഒന്ന് മാറണമെങ്കിൽ ഇതിങ്ങനെ വറുത്തിട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും മണവുമായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ സെയിം കപ്പിന് തന്നെ ഒരു കപ്പ് റൈസ് ചോറ് വയ്ക്കുന്ന അരി ഏതും എടുക്കാം പക്ഷേ മട്ട ഇങ്ങനെ ചമ്പാവരി അത്ര ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഏറ്റവും ബെസ്റ്റ് അരി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീരകശാല അതാണ് ഞാൻ വെച്ചിട്ടുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല ഞാൻ ഡൊപ്പി അരിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെറുപരിപ്പൊന്ന് വറുത്തെടുക്കാം കറക്റ്റ് 1 മിനിറ്റ് ഞാനിതൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ആ 1 മിനിറ്റ് മതിയാവും ചൂടായിട്ടുണ്ട് ചെറിയ മണമൊക്കെ വന്നു തുടങ്ങി ഞാൻ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് മാറ്റാം സ്റ്റൗവിൽ ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അരി 1 കപ്പ് എടുത്തിട്ടുണ്ട് ഈ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് അപ്പോൾ ഞാനൊരു 5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാം അപ്പോൾ 5 കപ്പ് ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു കഞ്ഞി പരുവത്തിലിരിക്കും അത്രയും ലൂസായിട്ട് വേണ്ട എന്നുള്ളവർക്ക് വെള്ളം കുറച്ചൊരു 3 മുതൽ 5 വരെ ചേർക്കാം ഞാനിപ്പോൾ 5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് 5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് തീ ഹൈയിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മസാല ഐറ്റം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട കുറച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം 2 ഗ്രാമ്പു 2 ഏലയ്ക്ക പിന്നെ 1 കഷ്ണം രമ്പയില ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തു ഇനി അരിക്കും പരിപ്പിലും ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് വെള്ളം തിളയ്ക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം അത് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർക്കാം വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരിയും വറുത്ത് വെച്ച് ചെറുപരിപ്പും കൂടി ഒന്നിച്ചാക്കി കഴുകി എടുത്തിട്ട് വരാം കുക്കറിൽ വെള്ളം ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ അരിയും പരിപ്പും കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ട് കറക്റ്റ് ആയിരിക്കും ഇനി അരിയും പരിപ്പും കൂടെ ഒന്ന് നല്ല ഒരു തിള വരണം അത് തിളക്കട്ടെ അതിന് മുമ്പ് നമുക്ക് ഈ കുറച്ച് പച്ചക്കറി വഴറ്റിയെടുക്കണം ഈ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ് വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1/5 ചെറിയ ഉള്ളി 1 സവാള ഇങ്ങനെ ഡൈസ് ചെയ്ത് വെച്ചത് സ്ക്വയർ ക്യൂബായിട്ട് കട്ട് ചെയ്തത് 1 പച്ചമുളക് 1 തൊണ്ടൻമുളക് തക്കാളി 1/2 പുളിക്ക് ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാം ഇപ്പോൾ എനിക്ക് 1/2 തക്കാളി മതി ഇനി കുറവ് വേണ്ടവർ കുറവെടുക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം പിന്നെ വെജിറ്റബിൾസ് ഇനി ചേർക്കുന്നത് ഗ്രീൻ പീസ് ചേർക്കാം ബീൻസ് ചേർക്കാം പിന്നെ ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ ക്യാബേജും കോളിഫ്ലവറും വരെ ചേർക്കാം പക്ഷേ ഒരേ ഒരു ഐറ്റം ഇതിൽ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഈ ചോറിൻ്റെ മൊത്തം ഫ്ലേവറും അത് വലിച്ചെടുക്കും ചോറിന് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇത്രയും വെജിറ്റബിൾസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം ഇതൊന്ന് എണ്ണയിൽ ചെറുതായിട്ട് വഴറ്റിയെടുക്കാം കളർ ചേഞ്ച് ചെയ്യണമെന്നൊന്നുമില്ല ജസ്റ്റ് എണ്ണയിലൊന്ന് സോൾട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി ഒരു 1 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി കുറച്ച് മതി ഞാനിവിടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ് വീട്ടിൽ തന്നെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി 1 ടീസ്പൂൺ നിറച്ചും എടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഹൈയിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം പോയിട്ടുണ്ട് നമുക്കിനി പൊടി ചേർത്ത് കൊടുക്കാം സിമ്മിൽ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ നമ്മൾ 1 പച്ചമുളകും പിന്നെ ഇഞ്ചിയും ധാരാളം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അത് 1 ടീസ്പൂൺ പിന്നെ ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ഇതും ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ മാത്രം ഒന്ന് പച്ചമണം മാറിയാൽ മതി പിന്നെ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ മസാലയ്ക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്
ഈ വെജിറ്റബിൾ മസാല കുക്കറിലുള്ള റൈസിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അരി പരിപ്പ് മിശ്രിതം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തിള വരുമ്പോൾ ഇതിന്റെ ഉപ്പ് മതിയൊന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് ലിഡ് ഇട്ട് അടച്ചു കൊടുക്കാം. ഞാൻ ഈ വെജിറ്റബിൾസ് വഴറ്റിയ പാത്രത്തിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കുക്കറിൽ. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പും എരിയും പുളിയൊക്കെ മതിയോ എന്ന് നോക്കാം. ഉപ്പൊക്കെ മതി. നമുക്കിനി ലിഡിട്ട് അടച്ചു കൊടുക്കാം. ഒരൊറ്റ വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. വിസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈയിൽ വെച്ചിട്ട് ഒരു വിസിൽ മാത്രം മതിയാവും. വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ വേവിച്ചെടുക്കുന്ന സമയത്ത് അഥവാ വെള്ളം പോരാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർത്താൽ മതി. ഓരോ അരി അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ വെള്ളം പിടിക്കുന്നത്. ഇപ്പം ഞാൻ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് വെള്ളത്തിൻ്റെ കണക്കറിയാം. ഇപ്പം അഥവാ കട്ടിയായി പോയി എന്ന് വെച്ച് വിഷമിക്കണ്ട, കുറച്ച് തിളച്ച വെള്ളം ചേർത്തിട്ട് അടുപ്പിൽ തന്നെ വെച്ച് സിമ്മിൽ വെച്ചൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതെന്തായാലും കഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്, നല്ലോണം വെന്ത് വേണം കിട്ടാനായിട്ട്. അതുകൊണ്ട് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി. ഒരു വിസിൽ വന്നിട്ടുണ്ട്. കുക്കർ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ സൈഡ് ഡിഷായിട്ട് കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. ഞാനൊരു 10-20 കോവയ്ക്ക എടുത്ത് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. എന്ന് അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്തൊക്കെ മസാലയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചുതരാം. 1/2 സ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് കുറച്ച് എരിയുള്ളതാണ്, 1 ടീസ്പൂൺ മതിയാവും. പിന്നെ 1 ചെറിയ സ്പൂൺ, ഇതൊരു 1/2 ടീസ്പൂൺ വരും കുരുമുളക് പൊടി. ഇതും ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്, ചെറുതായിട്ട് കുരുമുളക് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താണ്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഇത്ര ഉപ്പ് മതിയാവും. പിന്നെ 1 ചെറിയ ചെറുനാരങ്ങയും കൂടി, ഈ വലിപ്പമുള്ള 1 ചെറുനാരങ്ങ, അതും കൂടി നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. മസാലപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഞാനിപ്പോൾ മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, ഇത്രയും മതി. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എരിവും കൂടുതലോ കുറവോ വേണ്ടവർക്ക് അതും ആകാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കണം. ഫ്രൈ ആയതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും വേണ്ട ഇതിന്. കോവയ്ക്ക മസാലപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലപ്പൊടി മീൻസ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും, പിന്നെ ഉപ്പും നാരങ്ങ ജ്യൂസ്. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് തൊലിയുള്ള ഉഴുന്ന് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മസാലയൊക്കെ ഇട്ടിട്ട് 1/2 മണിക്കൂർ മാറ്റി വെച്ചിരുന്ന കോവയ്ക്ക അതും കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തം ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ആകട്ടെ. നമ്മൾ കോവയ്ക്ക അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. കോവയ്ക്ക മുളക് പൊടിയുടെ ഒക്കെ മണം കൊണ്ട് ചുമ വരും, നല്ല മണമാണ് കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റ് കൂടി അടച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കിട്ടാനുണ്ട്, ഒന്ന് അടച്ചു കൊടുക്കാം. കോവയ്ക്ക മെഴുക്കുരട്ടി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. കുക്കറിലെ പ്രഷർ നല്ലോണം പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കറക്റ്റ് വെള്ളമൊക്കെ ആയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നോക്കാം. കണ്ടോ, ശരിക്കും ഒരു കഞ്ഞി പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഈ കൺസിസ്റ്റൻസി മതി. ഇനി ഇതിലും കൂടുതൽ വെള്ളം വേണമെങ്കിൽ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് തന്നെ ധാരാളം. നമുക്കൊരു ലഞ്ച് പ്ലേറ്റിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. അതിന് മുമ്പൊരു കാര്യം ഞാൻ വിട്ടുപോയി. ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചോറിൻ്റെ കൂടെ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. വേണമെങ്കിൽ നമ്മൾ കുക്കർ അടയ്ക്കുന്നതിന് ലിഡിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചേർക്കാം. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലേവർ ആയിരിക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒരു മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ആ സമയത്ത് നമുക്ക് കോവയ്ക്ക മെഴുക്കുരട്ടി പാത്രത്തിലോട്ടാക്കാം. കുക്കർ അടച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറക്കാം. പ്ലേറ്റിലോട്ട് ഈ കിച്ചടി മാറ്റി കൊടുക്കാം.
നല്ല ടേസ്റ്റിയും നല്ല ഗുണവും മണവും അതേപോലെ തന്നെ കഴിക്കാനായിട്ട് എളുപ്പവും വെക്കാനായിട്ടും എളുപ്പമുള്ള ഒരു കിച്ചടി കറക്റ്റ് പരുവം കറക്റ്റ് കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ആണെങ്കിൽ വെച്ച് കൊടുക്കാം ഇതിന് അഞ്ച് പേർക്ക് ധാരാളം മതിയാവും പ്ലേറ്റിലെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല സമ്പുഷ്ടമായ ചെറുപരിപ്പ് കിച്ചടി റെഡിയായിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് മെനു ഇതാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇന്നലത്തെ ചിക്കൻ റോസ്റ്റ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് ചൂടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ കാരക്ക കാരക്ക എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്കൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ് ഇത് വല്ലപ്പോഴുമേ കിട്ടുന്നുള്ളൂ ഇങ്ങനെ എനിക്ക് എൻ്റെ നെയ്ബർ തന്നതാണ് ഞാനത് അച്ചാറാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയായിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് ഡിഷസ് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും കഴിക്കാൻ നല്ലതാണ് ഒരു അച്ചാർ മാത്രം കിട്ടിയാലും നല്ല ടേസ്റ്റാണ് ഇതിന് സൈഡായിട്ട് പിന്നെ ഫ്രൈംസോ പപ്പടമോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം ഉറപ്പായിട്ടും പറയുക കമൻറ്റ് ബോക്സിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം